ഹലോ എവരുവാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് സെം എം കോമിലെ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് പോളിസി എന്നുള്ള സബ്ജെക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത് ഓൾറെഡി നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടു മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ ഇനി നമ്മൾ പറയാനായിട്ട് പോണത് മെയിൻ ആയിട്ട് വരുന്ന ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് അപ്പോൾ ത്രീ മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ബി കോമിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് എഴുതരുത് കുറച്ചധികം തന്നെ എഴുതാം കാരണം മൂന്ന് സെക്ഷൻസേ ഉള്ളൂ ഒന്ന് ടു മാർക്കിൻ്റെ ഒന്ന് ത്രീ ീ മാർക്കിൻ്റെ ഒന്ന് ഫൈവ് മാർക്കിൻ്റെ അങ്ങനെയാണ് വരാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രീ മാർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്താൽ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ ക്രിട്ടിക്കലി എക്സാമിൻ ദ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇൻ ലൈറ്റ് ഓഫ് കേരള ഫ്ലഡ് നമുക്കറിയാം അല്ലേ കേരള ഫ്ലഡ് ഒക്കെ വന്നത് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നിന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് ഒരു പാനൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്

എന്ത് ഡെസ്റ്റിനേറ്റ് ചെയ്തു ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പറഞ്ഞു ഓക്കേ അല്ലേ ഈ ഒരു പാനൽ എന്ത് ചെയ്തു ഈ എൻറ്റയർ ഹിൽ റേസിനെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആക്കി അല്ലെങ്കിൽ ഏരിയ ആക്കി കൺസിഡർ ചെയ്തു ഈ ഒരു റിപ്പോർട്ടിൽ ഈ ഒരു പാനൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വെസ്റ്റേൺ ഗഡ്സ് ബൗണ്ടറി ഉണ്ട് അവിടെയാണല്ലോ ഈ ഒരു ഫ്ലഡ് വന്നത് അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഗഡ്സ് ബൗണ്ടറിയിൽ മൊത്തം നൂറ്റി നാൽപ്പത്തി രണ്ട് താലൂക്കുകളുണ്ട് ഈ നൂറ്റിനാൽപ്പത്തിരണ്ട് താലൂക്കിനെയും ഓരോ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസ് ആക്കി മാറ്റി വൺ ടു എന്ന് പറഞ്ഞിട്ട് ഓരോ സോണുകളാക്കി മാറ്റി അതിൽ സ്റ്റ് സോണായിട്ടുള്ള ഇ എസ് സെഡ് വൺ അതായത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ആയിട്ടുള്ള വണ്ണിനാണ് ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നത് ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള മൈനിങ് തെർമൽ പവർ പ്ലാന്റ്സ് ഇതൊന്നും പറ്റില്ല ഇതൊക്കെ അവിടെ റെസ്ട്രിക്ട് ചെയ്തു ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ പുതിയ ഡാമുകൾക്ക് ലാർജ് സ്കെയിൽ സ്റ്റോറേജ് ഉള്ള ന്യൂ ഡാംസിനൊന്നും ഇവിടെ എന്തല്ല പെർമിറ്റഡ് അല്ല ഈ ഒരു സോൺ വണ്ണിൽ പെർമിറ്റഡ് അല്ല ഓൾറെഡി ഈ സോൺ വണ്ണിൽ രണ്ട് ഡാംസ് ഉണ്ട് ഒന്ന് നമ്മുടെ കേരളത്തിലെ അതിരപ്പിള്ളിയും അതുപോലെ തന്നെ കർണാടകയിലെ ഗുണ്ടായും ഈ ഒരു ഏരിയയിലാണ് വരുന്നത് ഈ ഒരു സോൺ വണ്ണിലാണ് വരുന്നത് ഇതിന് തന്നെ ശരിക്കും എൻവരോൺമെൻ്റൽ ക്ലിയറൻസ് കൊടുക്കാനായിട്ട് പാടില്ലായിരുന്നു പക്ഷേ ഇനി പുതിയ ഡാമുകൾക്ക് അവിടെ എന്ത് കിട്ടില്ല പെർമിറ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത് അവിടെ അലൗഡ് അല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് എന്താണ് നമ്മൾ കൂടുതലായിട്ടും ലോക്കൽ അതോറിറ്റീസിന് പവേഴ്സ് കൊടുക്കണം ഡീസെൻട്രലൈസേഷൻ വരണം ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആവണം ഇപ്പം ഉള്ളത് ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആണ് അത് മാറിയിട്ട് ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആവണം കൂടുതലും ലോക്കൽ അതോറിറ്റീസിന് പവേഴ്സും എല്ലാം കൊടുക്കണം എന്നാണ് ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് എന്ത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒരു അതോറിറ്റി വെസ്റ്റേൺ ഗഡ്സ് സിക്കോളജി അതോറിറ്റി എന്ന് പറയുന്ന സാറ്റുട്ടറി അതോറിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അത് എന്തിൻ്റെ അണ്ടറിൽ വരണേ മിനിസ്ട്രി ഓഫ് എൻവിരോൺമെൻറ് ആൻഡ് ഫോറസ്റ്റിൻ്റെ അണ്ടറിലായിരിക്കും വരിക അവർക്ക് സെക്ഷൻ ത്രീ പ്രകാരം എൻവിരോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള എല്ലാ പവേഴ്സും കൊടുത്തുകൊണ്ടുള്ള ഒരു അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷനും ഈ ഒരു കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രേ പോയിൻറ്സ് ആണ് എന്തിൽ വരുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് കോസസ് ഓഫ് എയർ പൊല്യൂഷൻ അപ്പം എന്താണ് എയർ പൊല്യൂഷൻ അതുപോലെ എയർ പൊല്യൂഷൻ വരാനായിട്ടുള്ള കോസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് നമ്മുടെ എയർലേക്ക് എന്ത് ചെയ്യുക ഹ്യൂമൺ ഹെൽത്തിന് ഡിറ്റർമിനൻ്റൽ ആയിട്ടുള്ളത് ഹ്യൂമൻ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ മൊത്തം പ്ലാനറ്റിനും എന്താണ് ദോഷകരമായിട്ടുള്ള പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയണത് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ എയർലേക്ക് അതായത് നമ്മുടെ പ്ലാനറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഹ്യൂമൺ ഹെൽത്തിന് ദോഷമായിട്ടുള്ള എയർ ഫുള്ളായിട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ എന്ത് ഫോം ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡും മീതെയിനും ഫോം ചെയ്യുന്നുണ്ട് ഇത് ഫോം ചെയ്യുന്നതിലൂടെ നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്യുവാണ് റേസ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോംസ് സ്മോക്ക് ഫോംസ് എന്താണ് മേഘങ്ങൾ നമ്മുടെ വെതറ് വാർമറാക്കും അല്ലേ അങ്ങനെ ആ ഒരു എർത്തിൻ്റെ ടെമ്പറേച്ചർ റേസ് ആകുമ്പോൾ നമ്മുടെ വെതർ വെതറ് വാർമറാവുമ്പോൾ കൂടുതലായിട്ടുള്ള വയലറ്റ് റേഡിയേഷൻ എന്തിലേക്ക് വരണോ നമ്മുടെ എർത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റിലേക്ക് വരികയാണ് ചെയ്യണത് അപ്പോൾ ഇതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ും പ്ലാനറ്റിനും എന്തായിട്ടുള്ള ഡിറ്റർമിനൻ്റൽ ആയിട്ടുള്ളത് ദോഷകരമായിട്ടുള്ള പൊല്യൂട്ടൻസ് ഓഫ് എയർ എന്തെയ്യ റിലീസ് ചെയ്യുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി ഈ ഒരു എയർ പൊല്യൂഷൻ എങ്ങനെയാണ് വരണേന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയറിൽ എന്ത് സസ്പെൻഡ് ചെയ്യാണ് ചില സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സെർട്ടൈൻ ഗ്യാസസ് ഒക്കെ സസ്പെൻഡ് ചെയ്യുമ്പോഴാണ് എയർ പൊല്യൂഷൻ വരുന്നത് ഈ പർട്ടിക്കുലർ അല്ലെങ്കിൽ ഗ്യാസസ് എന്തിൽ നിന്നൊക്കെ വരാം നമ്മുടെ കാറ് ട്രക്ക് അങ്ങനെയുള്ള വെഹിക്കിൾസിൻ്റെ എക്സ്ഹോസ്റ്റ് ചെയ്യുന്ന ഫാക്ടറീസ് ചെയ്യുന്ന ഡസ്റ്റ് പോളൻ മോൾഡ് സ്പോർ വോൾക്കാനോസ് വൈൽഡ് ഫയേഴ്സ് ഇതിൽ നിന്നൊക്കെ ഈ പറയുന്ന ഗ്യാസസ് അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള പെർട്ടിക്കുലേഴ്സ് വരാം ഇങ്ങനെ വരുന്ന ഈ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസിന് നമ്മൾ പറയുന്നത് എന്ന് ഇങ്ങനെ വരുന്ന ദോഷകരമായിട്ടുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസ് സോളിഡ് പാർട്ടിക്കൽസിനൊക്കെയാണ് നമ്മൾ എയറോസെൽസ് എന്ന് വരാം ഈ എയറോസെൽസ് എന്തിൽ നിന്നൊക്കെ വരാം നമ്മുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് മോഡ്സിൽ നിന്ന് അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂസിന്റെ ബേണിംഗ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഫോറസ്റ്റ് ഫയേഴ്സൊക്കെ നമ്മുടെ എയർ മെയിൻ ആയിട്ടുള്ള ആണ് കോഴ്സാണ് കോസസ് ക്ലിയർ ആയില്ലേ അപ്പോൾ ഇതാണ് എയർ പൊല്യൂഷൻ എയർ പൊലൂഷൻ്റെ കോസസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ മീനിങ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസിൻ്റെ മീനിങ് അല്ലെങ്കിൽ ബെനഫിറ്റ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോളിസി അനൗൺസ് ചെയ്യുന്നത് എപ്പോഴാണ് ഏപ്രിൽ ടൂ തൗസൻഡിലാണ് ഒരു പോളിസി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉണ്ടാക്കുക അതെന്തിനു വേണ്ടിയിട്ട് അതൊരു എഞ്ചിനായിട്ട് ഇക്കണോമിക് ഗ്രോത്തിനും അതുപോലെ തന്നെ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ഫീസ്കൽ പാക്കേജ് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒരൊറ്റ സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ പോളിസി പോകാനായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെയാണ് നമ്മൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോളിസി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിന് അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യാൻ ഒരു അട്രാക്റ്റീവ് ഫീസൽ ഫീസ്കൽ പാക്കേജിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോളിസി കേട്ടോ ഇനി ഇതിൻ്റെ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഒബ്ജെക്റ്റീവ്സ് എന്തൊക്കെയാണ് ഒരു അഡീഷണൽ ഇക്കണോമിക് ആക്ടിവിറ്റി ജനറേഷൻ ചെയ്യുന്നു എന്താണ് ഒരു അഡീഷണൽ ഇക്കണോമിക് ആക്ടിവിറ്റി ജനറേഷൻ ചെയ്യുക ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫോറിൻ ആയിട്ടുള്ളതും ഡൊമസ്റ്റിക് ആയിട്ടുള്ള സോഴ്സസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ചെയ്യുക അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്മെൻറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ എന്തൊക്കെയാണ് അഡീഷണൽ ഇക്കണോമിക് ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്യുക ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫോറിൻ സർവീസസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ചെയ്യുക എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേഷൻ ചെയ്യുക ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്മെൻറ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോളിസിയുടെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ ട്രെയ്സബിൾ ആണ് നമ്മുടെ എക്സ്പോർട്ടിൽ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത് പറയുന്നത് ഈ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ കാരണം കേട്ടോ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷ്യേറ്റ് പ്രൈവറ്റൈസേഷൻ ആൻഡ് ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റൈസേഷനും ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പബ്ലിക് സെക്ടർ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് നമ്മൾ ആർക്ക് കൊടുക്കുകയാണ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുകയാണ് അല്ലേ ആ പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റർജിക് ബയർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ഓണർഷിപ്പ് ഒരു സ്ട്രാറ്റർജിക് ബയർക്ക് എന്ത് ചെയ്യുക ട്രാൻസ്ഫോം ചെയ്യുക അതായത് പബ്ലിക് സെക്ടർ ബിസിനസ് പ്രൈവറ്റ് സെക്ടറിക്ക് കൊടുക്കുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഡിസ് ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിലോ നടക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് പക്ഷേ മൊത്തമായിട്ട് നമ്മൾ ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ടോ മൊത്തമായിട്ട് കൊടുക്കുന്നില്ല ചില കേസിൽ ട്വൻറ്റി വൺ പെർസെൻറ്റേജും ചില കേസിൽ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജും നമ്മൾ എന്ത് കൊടുക്കുകയാണ് പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതിനെയാണ് ഡിസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ പ്രൈവറ്റൈസേഷനിൽ സ്ട്രാറ്റജിക് ആയിരുന്നെങ്കിൽ ഇവിടെയുള്ളത് ആരാണ് ഡിസൈഡ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഡിസൈഡ് പാർട്ട്ണർക്ക് ഒരു ട്വൻറ്റി വൺ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ട്വൻ്റി വൺ പെർസെൻറ്റേജോ ഒക്കെ മാത്രമാണ് കൊടുക്കുന്നത് പ്രൈവറ്റൈസേഷനിലോ നമ്മൾ മൊത്തമായിട്ട് നമ്മുടെ പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷനിൽ ഫുൾ ഓണർഷിപ്പ് നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ണർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റിലോ ഒരു ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ചെയ്തിട്ട് റെസ്റ്റ് മാത്രമാണ് നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ സ്ട്രാറ്റജിക് പാർട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ ഓക്കെ അല്ലേ പ്രൈവറ്റൈസേഷനും ഡിസ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയില്ലേ ഇനി നെക്സ്റ്റ് ആണ് ഡിസ്കസ് ദ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫെമ ഫെമയുടെ മീനിങ് എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഫെമ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ് അല്ലെ ഒരു ആക്ട് ആണ് ഈ ഒരു ആക്ട് ജൂൺ വൺ ടു തൗസൻഡിലാണ് എഫക്റ്റിലേക്ക് വന്നത് അതെങ്ങനെയാ വന്നത് ഫെറേനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് ആക്റ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഫെമ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫെമ പാസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഫെറ എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആക്ടിന് ചില റിക്വയർമെൻറ്റ്സ് ലിബറലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ആ പോളിസീസുമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റിയില്ല അതിലെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഫെറയ്ക്ക് പറ്റാതായപ്പോഴാണ് ഫെമേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫെമ വന്നതുകൂടി വന്നതോടുകൂടി സിസ്റ്റത്തിലുണ്ടായ ചേഞ്ച് എന്താണ് അതുവരെ വെരേ ഫെറയ ആയിരുന്നപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന ഒഫൻസുകളെ നമ്മൾ ക്രിമിനൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഫെമ വന്നതോട് കൂടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിൽ ായിട്ട് മാറി എന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും സിസ്റ്റത്തില് കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് അതുവരെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന ഒഫൻസുകളെ എന്തായിട്ടാണ് കണ്ടിരുന്നത് ക്രിമിനൽ ഒഫൻസസ് ആയിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഫേമയുടെ ആ ഒരു വരവോട് കൂടിയിട്ട് പിന്നെ അതിനെ നമ്മൾ എന്താണ് സിവിൽ ഒഫൻസസ് ആയിട്ടാണ് കണ്ടിരുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രേഡും പേയ്മെൻസും ഒക്കെ ഫെസിലിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യണു അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഓർഡർലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും മെയിൻ്റൈനൻസൊക്കെ പ്രൊമോട്ട് ചെയ്യും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രേഡും പേയ്മെന്റ്സും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓർഡർലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും മെയിൻ്റൈനൻസും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഓർഡർലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് ഓ കെ ലൈക് ക്ലിയർ അല്ലേ അപ്പം നമ്മൾ മൊത്തം ഒരു അഞ്ച് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത്രയേ പറഞ്ഞത് ഓക്കെ ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ കിട്ടണം നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ബാക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ